കൊച്ചിയിലെ ഡേവിഡ് ഹാളിന് മുൻപിലാണ് നമ്മളുള്ളത്. കൊച്ചിയിലെ ഡേവിഡ് ഹാൾ എന്നും ചിത്രങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന കലയുടെ മേഖലയാണ്. ഇന്നിവിടെ പ്രവാസിയായ നൈജുവും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ കെസിയയും സെമീറയും ചേർന്നുകൊണ്ട് ഒരു ചിത്ര പ്രദർശനം ഒരുക്കുകയാണ്. അതിമനോഹരമായ ഏകദേശം 50-ലധികം ചിത്രങ്ങളാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഇവരോടൊപ്പം ചേരാം. നൈജു, ഇപ്പോൾ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി, ഒരു 5-ാം ക്ലാസ് മുതൽ അത്യാവശ്യം വരച്ചോളും. സ്കൂളിലൊക്കെ പ്രൈസ് ഇട്ട് ആ സമയം തുടങ്ങിയാണ്. എവിടെയാണ് പഠിച്ചിരുന്നത്? ഞാൻ മുണ്ടമ്പേലി സ്കൂളിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ എത്ര നാളുകളായിട്ടുള്ള ചിത്രങ്ങളാണ്? ഏകദേശം കൊറോണ കാലഘട്ടം തുടങ്ങിയൊക്കെ ഉള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഈ നൈജു വരക്കുന്നത് കണ്ടിട്ടാണോ മക്കൾ? അതെ, പിള്ളേരും അത് കണ്ടിട്ടാണ്. നൈജുവിൻ്റെ ജോലിയൊക്കെ എവിടെയാണ്? ഞാൻ ശരിക്കും IT ഫീൽഡാണ്. ഞാനിവിടെ കൊച്ചിയിൽ ജിയോജിത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഞാനിവിടെ അല്ല, ജിയോജിത്തിൻ്റെ ഡെപ്യൂട്ടേഷനായിട്ട് നമ്മളിപ്പോൾ ദുബായിൽ ജീവിതത്തിൻ്റെ ഇതുണ്ട്, ബ്രാഞ്ച് ഉണ്ട്. ഫാമിലി എല്ലാവരും കുട്ടികളോട് പഠിക്കും? അതെ അതെ, അവിടെ പഠിക്കാം. എങ്ങനെയുള്ള ചിത്രങ്ങളാണ് നൈജുവിന് ശരിക്കും വരക്കുവാനായിട്ട് ഇഷ്ടമുള്ളത്? എനിക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള ഏതൊരു ചിത്രങ്ങളും എനിക്ക് എൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഏത് ചിത്രങ്ങളും ഞാൻ ക്യാൻവാസിലേക്ക് വരക്കാറുണ്ട്. അത്യാവശ്യം പ്രകൃതിയും അതുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ചില കാര്യങ്ങളും ആ രീതിയിലൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. സെമീറ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്ത്തില്. എന്താണ് ഇങ്ങനെ ഒരു അച്ഛൻ്റെ കൂടെ ചിത്രങ്ങളൊക്കെ വരക്കുവാനായിട്ടുള്ള താല്പര്യം എന്തായിരുന്നു? കാരണം അച്ഛൻ വരക്കണ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ക്യാൻവാസ് എടുത്തിട്ട് പെയിൻറ് ചെയ്യാനൊക്കെ തോന്നിയത്. അച്ഛൻ വരക്കണ കണ്ടിട്ടും അതിനുള്ള ടോപ്പിക്സ് ഒക്കെ കണ്ടിട്ടുമാണ്. എന്തൊക്കെയാണ് വരക്കാനായിട്ട് ഇഷ്ടമുള്ളത്? കാരിക്കേച്ചേഴ്സ് വരക്കും, പിന്നെ ഫോണില് ഡിജിറ്റൽ ആർട്ട് വരക്കും, പിന്നെ ക്യാൻവാസിൽ ഇങ്ങനെ നേച്ചറിനൊക്കെ പറ്റി. പ്രത്യേകിച്ച് പഠിക്കുകയല്ലേ ചെയ്തായിരുന്നു വരക്കാനായിട്ട്? പഠിച്ചിട്ടില്ല. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? സമ്മാനങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ അതുപോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സമ്മാനങ്ങൾ അത്ര കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഇനിയും കൂടുതൽ വരക്കാനായിട്ടുള്ള താല്പര്യം ഇങ്ങനെ? ആ, ഇനിയും വരക്കും, എന്റെ പാഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. ഞാനൊരു 4-5 ഇയേഴ്സ് ആയപ്പോൾ വരക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആ, അച്ഛനെ കണ്ട് തന്നെ ഞാനും തുടങ്ങിയത്. ഫസ്റ്റ് ഇങ്ങനെ ക്രയോണ് അതൊക്കെ വെച്ച് വരക്കും വരക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഡൂഡിലാർട്ട് ചെയ്തിട്ടുണ്ട്, ഡൂഡിലാർട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ്ലി ആക്രിലിക്കും ഓൺ ക്യാൻവാസാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ക്ലോത്ത് പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പേപ്പർ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കും, ന്യൂസ് പേപ്പേഴ്സൊക്കെ ചുരുട്ടി ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കും. ഈ പെയിന്റിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ആർട്ടിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചാർക്കോൾ പെൻസിലൊക്കെ ഉപയോഗിച്ച് സ്കെച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച ചിത്രങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ എങ്ങനെയുള്ളതൊക്കെ? എല്ലാം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് വരച്ച ചിത്രങ്ങളാണ്. പക്ഷേ ഐ തിങ്ക് മോസ്റ്റ് ഇത് ഡൂഡിൽ വർക്ക്, അത് കുറെ സമയം എടുത്തല്ലേ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ആൾക്കാർ കൂടുതൽ പറഞ്ഞത്. എത്ര സമയം എടുത്തു? ഒരു 3-4 ഡേയ്സ് എടുത്തിട്ടുള്ളൂ, പക്ഷേ വർക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതിന്. അത് എങ്ങനെയാണ് അതിന്റെ മീഡിയ ഉപയോഗിച്ചിരുന്നത്? എന്തൊക്കെയാണ്? ഡ്രാഫ്റ്റിംഗ് പെൻ എന്ന് പറഞ്ഞ പെണ്ണുണ്ട്, അതെന്ന് വെച്ചാൽ അതിന്റെ നിബ് വേറെ വേറെ വിത്തിന്റെ ആണ്. അപ്പൊ അതെന്ന് ചോദിച്ചാൽ നൈസ് വിത്ത് തൊട്ട് തിക്ക് ആയിട്ടുള്ള വിത്തിന്റെ പെൻസ് ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അദ്ദേഹം ഇത്തരം രീതിയിലുള്ള ഒരു കലാകാരനാണെന്ന് എനിക്ക് അറിയില്ലേ. സുഹൃത്തുക്കളായിട്ടുള്ള ജോണിയുടെ മകനാണ്. അദ്ദേഹം വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അറിയാം. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ വിളിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇങ്ങനെയൊരു കാൻഡിഡേറ്റ് സൂചിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടുന്നുള്ള ആർട്ട്, അദ്ദേഹവും രണ്ട് കുട്ടികളും 3 പേരും കൂടി വരച്ച ചിത്രങ്ങൾ മാത്രമാണ് ഇതിൽ പ്രദർശിപ്പിക്കുന്നത്. അതേറെ കൃഷിക്ക് അഭിമാനമാണ്. നമ്മുടെ പ്രദേശത്തുള്ള ആൾ തന്നെ ഏറെ അഭിമാനമായിട്ട് നമുക്ക് കൃഷി ചെയ്യുന്നത്. ചിത്രകല എന്ന് പറയുന്നത് അതേറെ പ്രാധാന്യമുള്ളതാണ്. അതിലെ ചിത്രകാരൻ്റെ ഭാവനയിൽ വരക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ ക്യാൻവാസിലേക്ക് വന്നു കഴിയുമ്പോൾ അത് വ്യത്യസ്ത രീതിയിൽ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ചും എൻ്റെ സഹപ്രവർത്തകരായ നൈജുവും നൈജുവിൻ്റെ കുടുംബവും ഇത് വളരെ അഭിമാനകരമായൊരു നിമിഷമാണ്. 24 വർഷമായി നൈജു ഞങ്ങളുടെ ഒരു എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനാണ്. നൈജു ഒരു കലാകാരൻ ആയിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് പെട്ടെന്ന് ഒരു വർഷം വാർഷിക യോഗത്തിൽ നൈജു ആദ്യമായിട്ട് മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കുന്നത്, നോട്ട് ചെയ്യുന്നത്.
പിന്നീട് ഈ കുട്ടികള് വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായി, കുട്ടികൾ വലുതായപ്പോഴും ഈ കുട്ടികളുടെ ഇടയ്ക്ക് കലാ ടാലന്റ് പകർന്നു കൊടുത്തിട്ടുണ്ട്. നൈജൂം കെസിയും സമീറയൊക്കെ വരക്കുമല്ലോ? അതെ. അഞ്ചു വരക്കോ? ഞാൻ വരക്കില്ല, വരക്കുന്നൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ വരക്കുന്നതിന് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്? തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ അച്ഛൻ വരയ്ക്കുന്ന കണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം അവരെ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവർ ഇവരുടെ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയുണ്ട് വരച്ചിട്ട്? എന്താണ് അതിനെ കുറിച്ച്? അത് കുറഞ്ഞ സമയത്തിലാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. പഠിക്കുന്നതിൻ്റെ ഇടയിലും ഇടയ്ക്ക് വീക്കെൻഡ്സ് കിട്ടുമ്പോഴൊക്കെയുള്ള സമയത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള കാര്യം? തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ 10-ൽ ഇയാൾ 5-ലാണ്. അപ്പോൾ ടെൻത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ബാലൻസ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് അത് യൂസ് ചെയ്തു. ഈ ഒരു കുടുംബം മുഴുവൻ വളരെ മനോഹരമായ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് അത് വരച്ച് അത് ഈ സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ചിത്രങ്ങൾ അത് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ്. കുട്ടികൾ വരക്കുന്നതാണെങ്കിലും നൈജു വരക്കുന്നതാണെങ്കിലും അതിന് യാതൊരു വിധത്തിലും നമുക്ക് തെറ്റുകുറ്റങ്ങളൊന്നും പറയുവാനായിട്ടില്ല. അതിമനോഹരമായിട്ട് കാഴ്ചക്കാർക്ക് വലിയ മനോഹാരിത ഒരുക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ തുടർന്നുള്ള ചിത്രകലാ ജീവിതവും നിങ്ങളുടെ കുടുംബജീവിതവും എല്ലാം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്നും റെഡ്ജൻ റബല്ലം.